Damn it. ഓട് ഓട് വേഗം വാ പെട്ടെന്ന് വാ. സർ, ഇത് രഘു പണ്ഡിറ്റിന്റെ ആളുകളാണെന്ന് തോന്നുന്നു. എങ്കിലും അവരെ പിടിക്കണം. ഓ, പെട്ടെന്ന് പോയി അവരെ പിടിക്ക്, വേഗം. നിങ്ങളിൽ നിന്നൊക്കെ സത്യം മറച്ചു വെച്ചതിൽ ഒരുപാട് നാണക്കേടുണ്ട്. പക്ഷേ അവനെ ആയിഷ എന്ന എന്റെ പേരിൽ അറിയപ്പെടുന്നതിന് ഞാൻ എന്തിനു നാണിക്കണം? രാജേശ്വരി വർമ്മയോട് ആരും തന്നെ ചോദിച്ചിട്ടില്ല അവർക്ക് അവരുടെ പ്രവൃത്തികളിൽ നാണക്കേടുണ്ടോ എന്ന്. കാരണം രാജേശ്വരി വർമ്മയ്ക്ക് അവരുടെ തെറ്റുകൾക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. നീരജ് അവരെ വിലങ്ങണിയിച്ച് ജയിലിലെ ഇരുമ്പഴിക്കുള്ളിലാക്കി. രാജേശ്വരി വർമ്മയ്ക്ക് എന്റെ അമ്മയെ കൊന്നതിനുള്ള ശിക്ഷയാണ് കിട്ടിയത് അച്ഛമ്മ. പക്ഷെ ഒരിക്കലും അവർ എന്നെ കൊല്ലാനും ശ്രമം നടത്തി, അതിന്റെ ശിക്ഷയോ? എന്റെ ബാല്യകാലം മുഴുവൻ അവർ എന്നിൽ നിന്ന് തട്ടിയെടുത്തു, അതിന്റെ ശിക്ഷയോ? ആ സ്ത്രീ ഒരിക്കലും എന്നെ പേരക്കുട്ടിയായി അംഗീകരിച്ചിട്ടില്ല, അതിന്റെ ശിക്ഷയോ? എന്നിട്ട് ഇന്നും ഇന്നും ആ സ്ത്രീ കാരണം എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല ആരും കാണുന്നില്ല, പക്ഷെ എന്നിൽ ഉണ്ടെന്ന് പറയുന്ന കളങ്കം എല്ലാവരും കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ ശിക്ഷ ആര് കൊടുക്കും അവർക്ക്? ഈ ചെയ്തതിന്റെ ഒക്കെ ശിക്ഷ ആ സ്ത്രീക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏ നാട്ടിക്കാരി, നീ എന്താ വിചാരിച്ചത്? ഇനിയെങ്കിലും ഈ അഭിനയം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അല്ല, നീ എന്താ കരുതിയത്? ഞങ്ങൾ എല്ലാവരുടെയും നെറ്റിയിൽ വിഡ്ഢികളെന്ന് എഴുതിയിട്ടുണ്ടെന്നോ? നീരജിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എനിക്ക് നിന്റെ കണ്ണുനീര് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നിന്റെ ഈ കണ്ണുനീര് സത്യമാണെങ്കിൽ കൂടി, ഞങ്ങളോടുള്ള നിന്റെ ബന്ധം പവിത്രമാണെങ്കിൽ കൂടി, എനിക്ക് ഒരു കാര്യം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആരാണോ നിനക്ക് ജന്മം നൽകിയത്, നീ ആരുടെ പ്രതിരൂപമാണോ? സമൂഹം ആ സ്ത്രീയെ മാനമില്ലാത്തവളെന്നാണ് വിളിക്കുന്നത്. അമ്മേ, ദൈവത്തെ വിചാരിച്ച് മിണ്ടാതിരിക്കും. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ടിഡി ആവശ്യമില്ലാത്തൊന്നും ചോദിക്കാതെ. ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും? എന്തിനു മിണ്ടാതിരിക്കണം? തെറ്റായിട്ട് ഞാൻ എന്താ പറഞ്ഞത്? നിനക്കറിയില്ലേ, ഇവൾ നമ്മളോട് കള്ളം പറഞ്ഞു, എല്ലാവരെയും ചതിച്ചു. എനിക്ക് കള്ളം പറയുന്നവരെയും വഞ്ചകരെയും വെറുപ്പാ. അമ്മേ, അമ്മ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, അഥവാ ഇവൾ കള്ളം പറഞ്ഞെങ്കിൽ അത് എന്തിനായിരുന്നു? ഇവൾ പറയുന്നത് കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇവൾ സത്യം മറച്ചു വെച്ചെങ്കിലും ഇവളുടെ മനസ്സ് ഒട്ടും തന്നെ കളങ്കിതമല്ല. പുതിയതായി വാങ്ങിയ ചെരുപ്പിൽ ഒരിക്കലും മാലിന്യം ഉണ്ടാകാറില്ല എന്ന് കരുതി മനുഷ്യർ അതിനെ തലയിൽ അണിഞ്ഞോണ്ട് നടക്കില്ല. ചെരുപ്പുകളുടെ സ്ഥാനം എപ്പോഴും കാലുകളിലാണ്, അത് അവിടെ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഞാൻ കൈകോപ്പി യാചിക്കാം, നിങ്ങൾ വഴക്കിടരുത്,
ഞാൻ എപ്പോഴും ഒരു അമ്മയും മകനും വഴക്കിടുന്നത് കണ്ടിട്ടുള്ളത്. ഇനിയും എനിക്കത് കാണാൻ വയ്യ. പ്ലീസ്. ആണോ? നിനക്ക് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഒരുപാട് ചിന്തയുണ്ടല്ലേ. നിനക്ക് നന്നായി അറിയാമായിരിക്കും ഒരു കുടുംബം എന്താണെന്ന്. ഇവിടെ വരുന്നതിന് മുൻപ് എനിക്ക് അറിയില്ലായിരുന്നു ആന്റി. കുടുംബസുഖം അനുഭവിക്കാനുള്ള യോഗം ആന്റിക്കേ ഉള്ളൂ. എന്റെ തലയിൽ അത് വരച്ചിട്ടില്ല. ആന്റിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടി, അമ്മയെ ദൈവത്തെ പോലെ കരുതുന്ന ഒരു മകനെ കിട്ടി, പിന്നെ ഇങ്ങനൊരു അമ്മായി. മറ്റുള്ളവരെ ബഹുമാനിച്ചു പോകുന്ന വ്യക്തിത്വം. അതുകൊണ്ട് ഇത്രയും നല്ലൊരു കുടുംബത്തിൽ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛമ്മ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാ ഞാൻ ഇതെല്ലാം മറച്ചു വെച്ച് നിങ്ങളോട് കള്ളം പറഞ്ഞത്. അച്ഛമ്മ മുതിർന്ന ആളല്ലേ. അച്ഛമ്മക്ക് ഞാൻ ചെയ്തത് അത് തന്നെയാ ഞാനും പറയുന്നത്. നീ അതിരി കടക്കുന്നു. ഇനി ഒന്നേ പറയാനുള്ളൂ, നീയും ഞങ്ങളും തമ്മിലുള്ള പരസ്പര ബഹുമാനം നഷ്ടപ്പെടുന്നതിന് മുൻപ് നീ ഇവിടെ നിന്ന് ഇറങ്ങണം. ഈ വീട് ഉപേക്ഷിച്ച് ഇപ്പൊ ഇറങ്ങണം. അവസാനം നിങ്ങൾ എന്റെ കയ്യിൽ അകപ്പെട്ടു. ഞാൻ പിന്തുടർന്ന് വന്ന സ്ത്രീ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു. ഞാൻ ഫോളോ ചെയ്തു വന്ന സ്ത്രീയും എന്നെ കബളിപ്പിച്ച് ഓടിപ്പോയി. അപ്പോൾ അതിന്റെ അർത്ഥം രഘു പണ്ഡിറ്റിന്റെ ഗ്യാങ്ങിൽ സ്ത്രീകളും ഉണ്ടെന്നല്ലേ. ആ സ്ത്രീയെ ഞാൻ മുമ്പ് എവിടെ കണ്ടിട്ടുള്ള പോലെ എനിക്ക് നല്ല പരിചയമുള്ള ആളെ പോലും. ഹലോ ഹലോ, സത്യ പറയൂ. എന്താ നിങ്ങൾ അവിടെ നിൽക്കുക? ഞങ്ങളിതാ വരുന്നു സാർ. നമ്മുടെ ആളുകൾക്ക് അവിടെ നിന്ന് കുറച്ച് തെളിവ് കിട്ടിയിട്ടുണ്ട്. വരൂ. അമ്മേ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേണ്ട അച്ഛ, അച്ഛമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ആലോചിച്ചെടുത്തതാവുമല്ലോ. എന്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും തന്നെ നാണക്കേട് സഹിക്കേണ്ടി വരില്ല. ഞാൻ ഈ വീട് ഉപേക്ഷിച്ചു പോവുക. ക്ഷമിക്കണം നിന്ന മാഡം. മാഡം ദയവ് വിചാരിച്ച് അനന്യയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് പോകണം. ഞാൻ അനന്യയെ ഒരു മരുമകളായിട്ടല്ല കണ്ടിരുന്നത്. അവളെ ഞാൻ ഇന്നുവരെ സ്വന്തം മകളെപ്പോലെയാ സ്നേഹിച്ചിരുന്നത്. എന്റെ മകൾക്കൊരു വീട്ടിൽ അപമാനം സഹിക്കേണ്ടി വന്നാൽ, ആ വീട്ടിൽ അവൾക്ക് മറ്റുള്ളവരിൽ നിന്നും ശകാരം കേൾക്കേണ്ടി വന്നാൽ, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നാൽ, പിന്നെ ഒരിക്കലും അവളോടെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. അവളെ ഇവിടെ നിന്ന് വിളിച്ചോട് പറ്റും. എന്നെ അച്ഛനല്ലേ വിളിക്കാറ്. എങ്കിലും ഈ അച്ഛന്റെ നിസ്സഹായതയാണെന്ന് കരുതി എനിക്ക് മാപ്പ് തന്നൂടെ. അമ്മേ, അമ്മയുടെ മനസ്സ് ഈ വീട്ടിലെ ചുവരുകൾ പോലെ കാഠിന്യമുള്ളതായിരിക്കെ അനന്യ ഈ വീടിനു വേണ്ടി എന്തൊക്കെയാണോ ചെയ്തത് അതൊന്നും കഠിനഹൃദയമുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അമ്മ നീന മാഡം, ഇപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. ഇനി അനന്യ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അന്ന് ഈ വീട്ടിലെ ഓരോരോ വ്യക്തിയും അനന്യയോട് തൊഴുതുകൊണ്ട് മാപ്പ് ചോദിച്ചിരിക്കണം. അന്നേ അവൾ ഈ വീട്ടിൽ കാലു. അതൊരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പെൺകുട്ടിയുടെ മുന്നിൽ ഞാനൊരിക്കലും തൊഴുത് മാപ്പ് ചോദിക്കില്ല. ഇനി എന്റെ കൈ മുറിഞ്ഞ് താഴെ വീണാ പോലും. ഇത്രയും അഹങ്കാരം നല്ലതല്ല ശ്വേത. മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സ്വയം നശിച്ചെന്നിരിക്കും.
വിക്ടോറിയ മാഡം. ആ നീ തന്നെ. നിനക്ക് വലിയ ചിരി വരുന്നുണ്ടല്ലോ. പല്ല് മുഴുവൻ പുറത്തു കാണാം. ഇവിടെ തമാശ വല്ലതും നടക്കുന്നുണ്ടോ? ആ കുടുംബത്തിലെ ഒരാൾ പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. പോ, എടുക്കാനുള്ളതൊക്കെ എടുത്ത് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾ ഇതിനകത്ത് അടച്ചിട്ടിട്ടുണ്ടാവുന്ന നമുക്ക് എങ്ങനെയെങ്കിലും പെൺകുട്ടികളെ മോചിപ്പിച്ചേ പറ്റൂ. വരൂ സർ. നമ്മൾ ഇത്ര ആളുകളല്ലേ ഉള്ളൂ, നമുക്കെങ്ങനെ അവരെ നേരിടാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പെൺകുട്ടികളുടെ സ്ഥാനത്ത് നമ്മുടെ സഹോദരിമാരായിരുന്നെങ്കിൽ ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നില്ലേ? ആലോചിക്ക്, ഈ പെൺകുട്ടികാരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഞാനും ഒരാളുടെ മകനും സഹോദരനും പേരക്കുട്ടിയും ഭർത്താവും ഒക്കെയാണ്. ഒരു സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആളുകൾ നിയമത്തിന് മുന്നിൽ മാത്രമല്ല അമ്മമാരുടെയും സഹോദരിമാരുടെയും മുന്നിൽ കുറ്റവാളികളാണ്. നമ്മൾ പോലീസുകാരാണ്, നിയമത്തെ സംരക്ഷിക്കുന്നവർ. ഒരു സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്ക് ആ മനുഷ്യമൃഗങ്ങളെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പരാതിപ്പെടാൻ അവകാശമില്ല. നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കൊന്നും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? എന്നാ ഇനി പറയാം, എന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ എന്ന്. ഞങ്ങൾ സാറിന്റെ കൂടെ ഉണ്ടാവും. ഗുഡ്. ഇതിൽ നീരജിന്റെ ഒരു തെറ്റുമില്ല. നീരജിന്റെ ഒരു തെറ്റുമില്ലെന്നോ? അല്ലേ, നീരജ് എനിക്ക് ഗിഫ്റ്റ് തരുമെന്നാ പറഞ്ഞിരുന്നെ. അവസാനം എനിക്ക് അവൻ തന്ന ഈ ഗിഫ്റ്റ് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഓർമ്മിക്കും. നീരജിനെ വിളിച്ചിട്ട് കിട്ടാത്തത് എന്താ? ഇപ്പൊ അവനോട് അത്യാവശ്യമായി സംസാരിച്ചേ പറ്റൂ. ആരോടും ഇനി സംസാരിക്കേണ്ട ഒരാവശ്യമില്ലമ്മ. കൊടുങ്കാറ്റ് വരാൻ സാധ്യതയുണ്ട്, ഞാൻ ജനലടയ്ക്കാം. വരേണ്ടിയിരുന്ന കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞില്ലേ അലി? ആ കാറ്റ് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയില്ലേ? എനിക്കത് തടയാൻ കഴിയുമായിരുന്നു, പക്ഷെ ഞാനതിന് ശ്രമിച്ചില്ല. അവനെ മോളെ അങ്ങനെയൊന്നും പറയല്ലേ. ഒരു തവണ നീരജിനോടൊന്ന് സംസാരിച്ചു നോക്ക്. അവനെ ഫോണിൽ വിളിച്ച് എന്തൊക്കെയാ നടക്കുന്നതെന്ന് ചോദിച്ചു നോക്ക്. സത്യാവസ്ഥ എന്താന്ന് ചോദിക്ക്. നീരജ് ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് ഞാൻ നിന്നോട് എങ്ങനെ പറയാനാ? അവനി, ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. എല്ലാം എന്റെ തെറ്റാ നീനാനി. ഇതിൽ നീരജിന്റെ ഒരു തെറ്റുമില്ല. നീരജിന്റെ ഒരു തെറ്റുമില്ലെന്നോ? അല്ലേ, നീരജ് എനിക്ക് ഗിഫ്റ്റ് തരുമെന്നാ പറഞ്ഞിരുന്നെ. അവസാനം എനിക്ക് അവൻ തന്ന ഈ ഗിഫ്റ്റ് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഓർമ്മിക്കും. ഏയ്, മിണ്ടരുത്. പണ്ഡിറ്റ് സാറിന്റെ ഇവിടെ ശബ്ദമുയർത്താൻ പാടില്ല. ഏയ്, ആരാണത്? Thank you.
പക്ഷെ ഒരു കാര്യം മാത്രം പറയാം, ഈ സർപ്രൈസിന് ശേഷം ഇവിടെ എല്ലാവരും നിന്നെ നിന്റെ യഥാർത്ഥ പേരിൽ, അതായത് അവനി എന്ന പേരിൽ തന്നെ സ്വീകരിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. നിന്റെ നീരജേട്ടന് ചിലപ്പോ ഇവിടെ വിശ്വാസം കാണുമായിരിക്കും. അവൻ എനിക്കൊരു കത്തെഴുതി ബർത്ത് സർട്ടിഫിക്കറ്റും ഫോട്ടോസും ഇതിൽ ഇടേണ്ട കാര്യം എന്താ? ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നീ എവിടെ പോയത്? എന്റെ ജോലി ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പൊ എന്റെ സന്തോഷായില്ലേ? ഓ യു സിലി ലിലി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നിനക്കറിയോ എന്റെ പ്രതികാരമില്ലേ? അത് നീ കാരണമായി എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഈ അനന്യ, അവനി, ഐഷ തുടങ്ങിയ ചാപ്റ്റർ ഒക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അവസാനിച്ചിരിക്കെ. ഏതായാലും നിന്നെ അഭിനന്ദിച്ചേ പറ്റൂ സിലി ലിലി. അതായത് എന്റെ ആനിവേഴ്സറിക്ക് നീ എത്ര ബ്യൂട്ടിഫുൾ ആയ ഗിഫ്റ്റ് ആണ് എനിക്ക് തന്നത്. വണ്ടർഫുൾ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഈ കാര്യം നീരജ് അറിഞ്ഞ എന്താ ഉണ്ടാവുക? ഓ ഡോണ്ട് യു വറി, നീരജേ എന്റെ ടില്ലുവാ, അവനെ ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കെ ബൈ. ഈ സർപ്രൈസിന് ശേഷം ഇവിടെ എല്ലാവരും നിന്നെ നിന്റെ യഥാർത്ഥ പേരിൽ, അതായത് അവനി എന്ന പേരിൽ തന്നെ സ്വീകരിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. നിന്റെ നീരജേട്ടന് ചിലപ്പോ ഇവിടെ വിശ്വാസം കാണുമായിരിക്കും. അവൻ എനിക്കൊരു കത്തെഴുതി ബർത്ത് സർട്ടിഫിക്കറ്റും ഫോട്ടോസും ഇതിലിടേണ്ട കാര്യം എന്താ? ഇങ്ങനെ കരയുന്നത് ആരാന്നറിയോ? ഒട്ടും ഒട്ടും ധൈര്യമില്ലാത്തവര്. എനിക്കെന്റെ മോളെ നന്നായിട്ട് അറിയാം. എന്റെ മോള് വളരെ ധൈര്യശാലിയാ അല്ലേ? തീർത്തും ഞാൻ ഒറ്റപ്പെട്ടവളായി അമ്മ. ഒരിക്കൽ കൂടി എന്റെ നെഞ്ചിലെ മുറിവ് വീണ്ടും വേദനിച്ചു തുടങ്ങി. ആ മുറിവിൽ ആരോ നിറ ഒഴിച്ചതുപോലെ വേദന തോന്നുന്നു. എല്ലാം ശരിയാവും. കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ ഞാൻ വഴക്ക് പറയും കേട്ടോ. മതി, കണ്ണീര് തുടക്കെ, എന്നിട്ട് എഴുന്നേക്ക്. എന്തിനാ താഴെ ഇരിക്കുന്നത്? എഴുന്നിട്ട് വാ എനിക്ക് അവിടെ ഇരിക്കെ. ഇനി കരയാൻ പാടില്ല കേട്ടോ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട്. ചേച്ചി, 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 ചേച്ചി കരയരുത്. നടന്ന കാര്യങ്ങളെ ഓർത്ത് ഐ എം സോറി. ചേച്ചി, ഈ ലോകം മുഴുവനും ചേച്ചിക്ക് എതിരായി നിന്നാലും ഞാൻ എപ്പോഴും ചേച്ചിയുടെ കൂടെ ഉണ്ടാവും.
ഞാൻ ചേച്ചിയുടെ മാത്രമാണ്. പിന്നെ ചേച്ചി എന്നെ പറഞ്ഞത്. നിർഭാഗ്യവശാൽ ഒരു കുടുംബം നിന്നിൽ നിന്ന് അകന്നു പോയെങ്കിലും അതിനു പകരമായി ഒരു പുതിയ കുടുംബത്തെ നിനക്ക് കിട്ടിയില്ലേ? ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നേക്കുമായി. നീ എന്താ കരുതിയത്? ആ ആയിഷക്ക് കൊടുത്ത വാക്ക് അത്ര എളുപ്പത്തിൽ പൂർത്തീകരിക്കാമെന്നോ എന്റെ അതുലിനെ വീണ്ടും അമ്മനാക്കാമെന്നോ? ഇല്ല അവനെ, ഒരിക്കലും ഇല്ല. അതുൽ എന്റേതാണ്, എന്റേത് മാത്രം.